Hi friends, welcome to Electron College of Engineering. So, we will see fastness in the video and the question and the solution. We will see the exam number 46. So, we will see the question. So, the first question is, in which fastening device have both the ends threads? That is, this രണ്ട് എൻഡിലും ത്രെഡ്സ് കാണപ്പെടുന്നത് ഇതിൽ ഏത് ഫാസ്റ്റിംഗ് ഡിവൈസിലാണ് നോക്കുക ഇതൊക്കെ ഓപ്ഷൻ നോക്കുക ക്യാപ് സ്ക്രൂ ടേൺ ബക്കിൾ അലൻ ബോൾട്ട് സ്റ്റഡ് സോ ഇത്രയാണ് ഓപ്ഷൻ ഇതിൽ നമ്മൾ നോക്കുക നമുക്കൊരു കാര്യം മനസ്സിലാവും ഇതിൽ ഈ ആദ്യത്തെ മൂന്നെണ്ണത്തിലും ആദ്യത്തെ മൂന്നെണ്ണം എന്ന് വെച്ചാൽ ക്യാപ് സ്ക്രൂ ടേൺ ബക്കിൾ അലൻ ബോൾട്ട് ഇതിലെല്ലാം ത്രെഡ്സ് നമുക്ക് ഒരു സൈഡിൽ വൺ സൈഡ് ത്രെഡ് മാത്രമാണ് കാണപ്പെടുന്നത് ഓൺലി സ്റ്റഡിൽ മാത്രമാണ് രണ്ട് സൈഡിലും ത്രെഡ് കാണപ്പെടുന്നത് സോ നമ്മുടെ ക്വസ്റ്റ്യനും അത് തന്നെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാവ് ത്രെഡ്സ് ഓൺ ബോത്ത് എൻഡ്സ് അല്ലേ ഹാവ് ബോത്ത് എൻഡ്സ് ത്രെഡ്സ് സോ ഇവിടെ ആൻസർ എന്താ വരും ഓട്ടോമാറ്റിക്കലി സ്റ്റഡാണ് ഇവിടെ ആൻസർ വരിക ഡി ആണ് ഇവിടുത്തെ ആൻസർ വരിക നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക സ്പെസിഫൈഡ് ടോർക്ക് വാല്യൂ ഇതാണ് സ്പെസിഫൈഡ് ടോർക്ക് വാല്യൂസ് പ്രൊവൈഡഡ് ടു ബോൾസ് ആൻഡ് നട്ട്സ് എംപ്ലോയിഡ് ഇൻ ആൻ എൻജിൻ യൂസിങ് എ ടോർക്ക് റെഞ്ച് നോൺ ആസ് അതായത് നമ്മൾ ബോൾട്ടും നട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ എൻജിൻ യൂസ് ചെയ്യുമ്പോൾ അവിടെ പർട്ടിക്കുലർ ടോർക്ക് വാല്യൂ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് യൂസിങ് എ ടോർക്ക് റെഞ്ച് യൂസ് ചെയ്തിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നല്ലേ അവിടെ ഒരു ടോർക്ക് റെഞ്ച് എന്ന സംഭവം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻജിനിൽ കറക്റ്റായിട്ടുള്ള ടോർക്ക് വാല്യൂ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇനി അങ്ങനെ ചെയ്യുന്നതിനുള്ള ആ ഒരു പ്രോസസ്സ് ആ ഒരു രീതിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് സോ ഇതിന് ആൻസർ വരിക ടൈറ്റനിങ് ടോർക്ക് ടൈറ്റനിങ് ടോർക്കാണ് അതിൻ്റെ അർത്ഥം അതായത് പർട്ടിക്കുലർ ടോർക്ക് റേഞ്ച് യൂസ് ചെയ്ത് പർട്ടിക്കുലർ ടോർക്ക് വാല്യൂ അറ്റൈൻ ചെയ്യുന്നതിനാണ് പറയുക ടൈറ്റനിങ് ടോർക്ക് നെക്സ്റ്റ് വൺ വിച്ച് ടൈപ്പ് ഓഫ് വാഷർ ടു ഓഫർ സ്റ്റിഫ് റെസിസ്റ്റൻസ് വെൻ കംപ്രസ്ഡ് ബൈ ടൈറ്റനിങ് ഓഫ് ദി നട്ട് അതായത് നമ്മൾ ഈ നട്ട് ടൈറ്റൻ ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിഫ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആ ഒരു നട്ട് ബെൻഡൊന്നും ആവാതെ കറക്റ്റായിട്ട് നട്ടിനെ കീപ്പ് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കൊടുക്കുന്ന വാഷർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ എന്തൊക്കെ ഓപ്ഷൻ പ്ലേറ്റ് വാഷർ ദെൻ സ്പ്രിങ് വാഷർ ലോക്ക് നട്ട് ദെൻ ലോക്ക് നട്ട് ലോക്കിംഗ് പ്ലേറ്റ് സോ ഇത്രയാണ് ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഇതിൽ നമ്മൾ ഈ നട്ട് ടൈറ്റൻ ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വാഷർ ഏതാണ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എത്തേ ഉള്ളൂ സ്പ്രിംഗ് വാഷർ സ്പ്രിംഗ് വാഷറാണ് നമ്മൾ നട്ട് ടൈറ്റൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള റെസിസ്റ്റൻസൊക്കെ പ്രൊവൈഡ് ചെയ്ത് നട്ടിനെ സേഫായി കീപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് എ ടെമ്പററി ഫാസ്റ്റനിങ് നമ്മൾ ഫാസ്റ്റനിങ് ടൈപ്സ് എടുക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞു ടെമ്പററിയും സെമി ടെമ്പററിയും പെർമനൻറ്റ് ഫാസ്റ്റനിങ് എല്ലാം പറഞ്ഞു സോ ഇതിൽ തന്നിരിക്കുന്നതിൽ ടെമ്പററി ഫാസ്റ്റനിങ് ഇതാണ് നോക്കുക ഓപ്ഷൻ എന്തൊക്കെയാണ് റിവെറ്റിംഗ് നട്ട് ആൻഡ് ബോൾട്ട് സോൾഡറിങ് ബ്രേസിങ് ഏതാണ് നട്ട് ആൻഡ് ബോൾട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് ടെമ്പററി ഫാസ്റ്റനിങ് ടെമ്പററി ഫാസ്റ്റനിങ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ നമുക്കിത് ഫിറ്റ് ചെയ്താലും വീണ്ടും നമുക്കിനെ അഴിച്ചു മാറ്റാൻ പറ്റും അതിനെയാണ് ടെമ്പററി ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ ആൻസർ എന്താണ് നട്ട് ആൻഡ് ബോൾട്ട് നെക്സ്റ്റ് വൺ ഇൻ വിച്ച് നട്ട് ഹാവിങ് ആൻ ഇൻറ്റേർണൽ ഗ്രൂ കട്ട് ഇൻ വിച്ച് എ ഫൈബർ ഓർ നൈലോൺ റിംഗ് ഇൻസെർട്ടഡ് അതായത് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് നട്ടിൽ എന്ത് ചെയ്യും ഒരു ഇൻറ്റേർണൽ കട്ട് ഉണ്ടാവും ആ കട്ടിൽ എന്ത് ചെയ്യും നമ്മൾ ഫൈബർ ഓർ നൈലോൺ റിംഗ് ഇൻസെർട്ട് ചെയ്യും നിങ്ങളെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഓപ്ഷൻ കാണാണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ആൻസർ പറയാൻ പറ്റും ജസ്റ്റ് നമുക്ക് ഓപ്ഷൻ എന്തൊക്കെയാണ് നോക്കുക തമ്പ് നട്ട് കാസിൽ നട്ട് ക്യാപ് നട്ട് സിമൻസ് ലോക്ക് നട്ട് നമ്മൾ ഡിഫറെൻറ്റ് ലോക്ക് നട്ട്സ് എടുത്തേരം പറഞ്ഞിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലോക്ക് നട്ടിൽ നമ്മളത് ലോക്കിംഗ് കറക്റ്റാക്കി ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും നമ്മളെ ഫൈബർ റിങ് പ്രൊവൈഡ് ചെയ്യും അല്ലേ ഫൈബർ റിങ് പ്രൊവൈഡ് ചെയ്യും കറക്റ്റായിട്ട് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏത് ടൈപ്പിലായിരുന്നു നമ്മൾ കൊടുത്തത് സിമൻസ് ലോക്ക് നട്ട് സിമൻസ് ലോക്ക് നട്ടിലാണ് നമ്മളെ ഫൈബർ റിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ലോക്കിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുക നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ഗാഡ്ജിയൻ പിൻ ലോക്ക്ഡ് ബൈ അതായത് നമ്മൾ ഗാഡ്ജിയൻ പിൻ എന്ന് വെച്ചാൽ പർട്ടിക്കുലർ പിന്നാണ് ആ ഗാഡ്ജിയൻ പിന്ന് നമ്മൾ ലോക്കിങ്ങിന് ഉപയോഗിക്കുന്നൊരു പിന്നെ തന്നെയാണ് അത് ഏത് ഉപയോഗിച്ചിട്ടാണ് ലോക്ക് ചെയ്യുക ഗാഡ്ജിയൻ പിൻ ലോക്ക്ഡ് ബൈ സർക്ലിപ്പ് സ്പ്ലിറ്റ് പിൻ ലോക്കിംഗ് പിൻ ത്രെഡഡ് സ്ക്രൂ സോ നമ്മൾ ഗാഡ്ജിയൻ പിന്നിനെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി അതിനെ മൂവ് ചെയ്യാതെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലോക്കിംഗ് ഡിവൈസാണ് സർക്ലിപ്പ് എന്ന് പറയും എന്താണ് സർക്ലിപ്പ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഓൾറെഡി സർക്ലിപ്പ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് സോ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പിന്നിനെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സർക്ലിപ്പ്
Next one. A taper key which fits halfway on the hub and halfway in the keyway of the shaft is known as. അതായത് ഈ ഒരു പർട്ടിക്കുലർ കീൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ടാപ്പർ കീ ആണ്. ഈ കീൻ്റെ പകുതി എവിടെയായിരിക്കും? ഈ കീൻ്റെ പകുതി നമ്മുടെ ഹബിൻ്റെ കീവേലായിരിക്കും, ബാക്കി പകുതി എവിടെയായിരിക്കും? ഷാഫ്റ്റിൻ്റെ കീവേലായിരിക്കും. ഈ ഒരു ടൈപ്പ് ഓഫ് കീ, ഇത് നിങ്ങൾക്ക് ആൻസർ കാണണ്ടെന്നെ പറയാൻ പറ്റും. ഓൾറെഡി എടുത്തിയാണ്. എന്തൊക്കെ ഓപ്ഷൻ? സംഘ കീ, ഫ്ലാറ്റ് സാഡിൽ കീ, ഹോളോ സാഡിൽ കീ, ടാഞ്ചൻ കീ. ഏത് കീയിലാണ് പകുതി ഹബിലും പകുതി ഷാഫ്റ്റിലും ആയിരിക്കുന്നത്? സംഖി. സംഖിയിലാണ് പകുതി ആ കീൻ്റെ എന്തെങ്കിലും പോർഷൻ ഹബിലായിരിക്കും, പകുതി പോർഷൻ എവിടെയായിരിക്കും? ഷാഫ്റ്റിലായിരിക്കും. സോ ആൻസർ ഈസ് സംഖി. നെക്സ്റ്റ് വൺ. എ കീ മെയ്ഡ് ഫ്രം സിലിണ്ട്രിക്കൽ ഡിസ്ക് ഹാവിങ് സെഗ്മെൻറ്റൽ ക്രോസ് സെക്ഷൻ ഈസ് നോൺ ആസ്. അതായത് നമ്മളൊരു സിലിണ്ടറിക്കൽ ഡിസ്ക് എന്നാണ് ഈ കീ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ സെഗ്മെൻറ്റ് പോലെയാണ്. സെഗ്മെൻറ്റ് വെച്ചാൽ അറിയാമല്ലോ, സെഗ്മെൻറ്റ് വെച്ചാൽ ഈ ഒരു ഷേപ്പ് തന്നെയാണ് ഒരു സെഗ്മെൻറ്റ് എന്ന് പറയാം അല്ലേ. ഇതിനോട് സെഗ്മെൻറ്റ് എന്ന് പറയാം. ഒരു സെഗ്മെൻറ്റ് ഷേപ്പ് ഉണ്ടാകുന്ന കീ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു സെമി സർക്കുലർ ഷേപ്പ് അഥവാ സെഗ്മെൻറ്റ് ഷേപ്പിൽ വരുന്ന കീ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഓൾറെഡി ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഇതൊക്കെ നോക്കുക. ഫെദർ കീ, ഗിബ് ഹെഡഡ് കീ, വുഡ്രഫ് കീ, ഫ്ലാറ്റ് സാഡിൽ കീ. ഇതെങ്ങനെ ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ കീ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവുക. ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവുക. സോ ഇതേത് കീ ആണ്? ഓട്ടോമാറ്റിക്കലി വുഡ്രഫ് കീ ആണ് വരിക അല്ലേ. ഈ കീ എന്ന് പറയുന്നത് വുഡ്രഫ് കീ ആണ്. സോ ആൻസർ ഈസ് സി. നെക്സ്റ്റ് വൺ. സർക്ലിപ്സ് ആർ മെയ്ഡ് ഓഫ്. സർക്ലിപ്സ് ഏതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, സ്പ്രിംഗ് സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. നമ്മളെ സർക്ലിപ്സ് നോർമൽ ഉണ്ടാക്കുന്നത് നമ്മൾ സ്പ്രിംഗ് സ്റ്റീൽ വെച്ചാണ് പൊതുവെ സർക്ലിപ്സ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചിട്ടാണ് നോർമലി സ്പ്രിംഗ് സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മൾ സർക്ലിപ്സ് ഉണ്ടാക്കുന്നത്. സോ ആൻസർ ഈസ് സി, സ്പ്രിംഗ് സ്റ്റീൽ. നെക്സ്റ്റ് വൺ. ഇറ്റ് ഈസ് എ ഫാസ്റ്റനിങ് ഡിവൈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഷോൾഡേഴ്സ് ഫോർ പൊസിഷനിങ് ഓർ ലിമിറ്റിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്സ് ഇൻ എൻ അസംബ്ലി. അതായത് ഇതിൻ്റെ ഈ ഒരു ഫാസ്റ്റനിങ് ഡിവൈസാണ്. ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അതായത് ഒരു പർട്ടിക്കുലർ പാർട്സ്, അത് ഈ ഒരു മെഷീൻ പാർട്സിൻ്റെ പർട്ടിക്കുലർ പാർട്സ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ആ പാർട്സിനെ ലോക്ക് ചെയ്യാനും അതുപോലെ അത് ആ പാർട്ടിൻ്റെ മൂവ്മെൻറ്റ് ലോക്ക് ചെയ്യാനും ഇതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു പാർട്ടിനെ മൂവ് ചെയ്തുകൊണ്ട് വേറൊരു പൊസിഷനിൽ കൊണ്ടുവന്ന് ആ പൊസിഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ പാർട്ടിനെ ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫാസ്റ്റനിങ് ഡിവൈസ് ആണ് ചോദിക്കുന്നത്. സോ ഏതൊക്കെ ഓപ്ഷൻ നോക്കുക? ടേപ്പർ പിൻ, കോട്ടർ കീ, സർക്ലിപ്സ്. നമ്മൾ നോർമലി ഇങ്ങനെ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാർട്ടിൻ്റെ പേരാണ് സർക്ലിപ്സ്. സർക്ലിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, നമുക്കത് ഷാഫ്റ്റിൻ്റെ മുകളിലെ കൂടി മൂവ് ചെയ്യിക്കാൻ പറ്റും. മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യും? ആ ക്ലിപ്പ് നമുക്ക് ലോക്ക് ചെയ്യാം. സോ അതിൻ്റെ പേരാണ് സർക്ലിപ്സ്. നെക്സ്റ്റ് വൺ. വാഷേഴ്സ് ഹെൽപ്പ് ടു. വാഷേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിക്കുന്നത്? ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫുൾ വാഷേഴ്സിൻ്റെ ടൈപ്സും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. വാഷേഴ്സ് ഹെൽപ്പ് ടു ഇംപ്രൂവ് അപ്പിയറൻസ്, ഡിസ്ട്രിബ്യൂട്ട് ഫോഴ്സ് ഓവറോൾ ഏരിയ, ഡിസ്ട്രിബ്യൂട്ട് ഫോഴ്സ് ടു ദി ബെൽറ്റ്. ഇതിന് അടുത്ത ഓപ്ഷൻ നോക്കുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കവർ ദി ക്ലിയറൻസ് ഹോൾ അറ്റ് ദി വർക്ക് പീസ്. നമുക്കറിയാം വാഷേഴ്സ് പൊതുവെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാഷേഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? വാഷേഴ്സ് ഉപയോഗിക്കുമ്പം ഈ നട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് അല്ലെ, നട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ത് ചെയ്യും? ബാക്കിയുള്ള പോർഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവും. കൂടുതൽ നട്ടിൽ ഫോഴ്സ് ഒന്നും എക്സെർട്ട് ചെയ്യാതെ, സ്ട്രെസ് ഒന്നും ഉണ്ടാവാതെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ആ ഫോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുവഴി എന്ത് ചെയ്യും? നട്ടിനുണ്ടാവുന്ന ഡാമേജ് അവോയ്ഡ് ചെയ്യും. സോ ഇതാണ് അതിൻ്റെ ആൻസർ. ഡിസ്ട്രിബ്യൂട്ട് ദി ഫോഴ്സ് ഓവറോൾ ഏരിയ. സോ ഇതാണ് വാഷേഴ്സിൻ്റെ ഹെൽപ്പ്. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. തിക്നെസ് ഓഫ് പ്ലെയിൻ വാഷർ ഈസ്. ഞാൻ എല്ലാ വാഷറിൻ്റെയും, പ്ലെയിൻ വാഷറിൻ്റെയും, എല്ലാ ടൈപ്പ് സ്ലോട്ടഡ് വാഷറിൻ്റെയും എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഇവിടെ അതേപോലെ ചോദിക്കുകയാണ് പ്ലെയിൻ വാഷറിൻ്റെ ഡയമെൻഷനാണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ എന്തൊക്കെയാണ്? 0.12D. ഡി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ എന്തിൻ്റെയാണ് ഞാൻ പറയുന്നത്. ഡി എന്ന് വെച്ചാൽ എന്താണ്? ബോൾട്ടിൻ്റെ ഡയമീറ്ററാണ് ഡി എന്ന് പറയുന്നത്. ദെൻ 0.02D, 0.03D, ദെൻ 0.01D. സോ ഒരു പ്ലെയിൻ വാഷറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? പൊതുവെ എപ്പോഴും 0.12D ആണ് ഒരു പ്ലെയിൻ വാഷറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് എ. നെക്സ്റ്റ് വൺ. ദി വാഷർ ഈസ് സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ്. ഒരു വാഷർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഏത് വെച്ചിട്ടാണ്? എന്തൊക്കെ ഓപ്ഷൻ? തിക്നെസ്, മീൻ ഡയമീറ്റർ, ഔട്ടർ ഡയമീറ്റർ, ഇന്നർ ഡയമീറ്റർ. അതായത് നമ്മളൊരു വാഷർ എപ്പോഴും വെക്കുക, വാഷറിൻ്റെ സൈസ് എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഇന്നർ ഡയമീറ്റർ വെച്ചിട്ടാണ്. ഓർത്ത് വെക്കുക, ഇന്നർ ഡയമീറ്റർ. അതിൻ്റെ ഇന്നർ ഡയമീറ്റർ എത്രയാണ്? ഇപ്പോൾ നമ്മൾ വാഷർ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതാണ് വാഷറെങ്കിൽ വാഷറിൻ്റെ ഈ ഡയമീറ്റർ, ഇന്നർ ഡയമീറ്റർ എത്രയാണ്? അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാഷറിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 14th. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഫങ്ഷൻ ഓഫ് വാഷർ. വാഷറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് താഴെ പറഞ്ഞതിൽ ഏതാണ്?
ഓപ്ഷൻ ഫില്ല് അപ്പ് ദി ആക്സിയൽ ഗ്യാപ്പ് പ്രൊവൈഡ് കുഷ്യനിങ് എഫക്റ്റ് പ്രൊവൈഡ് ബിയറിങ് ഏരിയ ദെൻ അടുത്ത് എന്താ അബ്സോർബ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ സോ ഇതിൽ ഏതാണ് വാഷറിൻ്റെ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ അതായത് ഫംഗ്ഷൻ ഓഫ് ദി വാഷർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്കിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ അതായത് പ്രൊവൈഡ് ബിയറിങ് ഏരിയ അബ്സോർബ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ് വാഷറിൻ്റെ അതായത് നമ്മൾ ഒരു നട്ടും ബോൾട്ടും ഫിക്സ് ചെയ്യുമ്പം അതിനിടയിൽ എന്ത് ചെയ്യും നട്ടും ബോൾട്ടും കറക്റ്റായി ഫിക്സ് ചെയ്യാനുള്ള ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്യുക അല്ലേ അതായത് നമുക്കറിയാം കറക്റ്റായി നമ്മൾ വാഷർ ഉപയോഗിക്കുന്ന എപ്പോഴാണ് അതായത് നമ്മൾ ബോൾട്ടിൻ്റെ സൈസ് ഹോളിൻ്റെ സൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പം അതായത് ഈ ഫിക്സ് ചെയ്യേണ്ട ഈ ഒരു സൈസ് വളരെ കൂടുക അത് ഈ ഹോൾ വളരെ കൂടുക ബോൾട്ടിൻ്റെ സൈസ് വളരെ കുറഞ്ഞിരിക്കുക ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനിടയിൽ വാഷർ ഉപയോഗിച്ച് നമ്മൾ ബോൾട്ടും നട്ടും ടൈറ്റ് ആക്കുന്നത് സോ എന്താ അവിടെ ഒരു ബിയറിങ് ഏരിയ പ്രൊവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത് വാഷർ ചെയ്യുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഫോർ ടേണിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ഫോർ ടേണിങ് എ ബോൾട്ട് വിച്ച് ഹാസ് എക്സാഗണൽ സ്ലോട്ട് ഇൻ ദി ഹെഡ് ഈസ് കോൾഡ് അതായത് നമ്മളൊരു ബോൾട്ട് ടേൺ ചെയ്യുകയാണ് ആ ബോൾട്ടിന് എന്ത് ഹെഡിൽ എന്ത് സ്ലോട്ടാണ് ഉള്ളത് അതായത് നമ്മൾ ബോൾട്ടിന് ഹെഡ് നോക്കുകയാണെങ്കിൽ ആ ബോൾട്ടിന് ഹെഡിൽ എന്താണ് ഹെക്സാഗണൽ ഷേപ്പായിട്ടുള്ള സ്ലോട്ട് കാണപ്പെടുന്നു അതേതാണ് നോക്കുക അങ്ങനെയുള്ള ഒരു ബോൾട്ടിനെ ടേണിങ് എ ബോൾട്ട് വിച്ച് ഹാസ് എക്സാഗണൽ സ്ലോട്ട് ഇൻ ഹെഡ് ഈസ് ഡാഷ് ഈസ് യൂസ്ഡ് അങ്ങനെയുള്ള ഒരു ബോൾട്ട് ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് നോക്കുക അലൻ കീ റിംഗ് സ്പാനർ അഡ്ജസ്റ്റബിൾ സ്പാനർ ഡബിൾ ആൻഡ് സ്പാനർ ഏത് വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ ഈ തരത്തിലുള്ള ഒരു ബോൾട്ട് നമ്മൾ ടേൺ ചെയ്യുക അലൻ കീ വെച്ചിട്ടാണ് അതായത് അലൻ കീയാണ് കറക്റ്റായിട്ട് ഒരു എക്സാഗണൽ ഷേപ്പുള്ള സ്ലോട്ട് ഹെഡുള്ള ബോൾട്ടിനെ ടേൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് സോ ആൻസർ ഈസ് അലൻ കീ നെക്സ്റ്റ് വൺ എൻ അലൻ ബോൾട്ട് ഈസ് നെക്സ്റ്റ് വൺ എൻ അലൻ ബോൾട്ട് ഈസ് സെൽഫ് ലോക്കിംഗ് ബോൾട്ട് സെയിം ആസ് സ്റ്റഡ് പ്രൊവൈഡഡ് വിത്ത് എക്സാഗണൽ ഡിപ്രഷൻ ഇൻ ഹെഡ് പ്രൊവൈഡഡ് വിത്ത് കൗണ്ടർ സങ് ഹെഡ് നമ്മൾ ജസ്റ്റ് മുന്നേ പറഞ്ഞേ ഉള്ളൂ അല്ലേ ഒരു അലൻ ബോൾട്ട് എന്ന് പറഞ്ഞത് ആ ഒരു ഹെഡിനെ ആ ഒരു അലൻ ഒരു ഹെക്സാഗണൽ ഹെഡുള്ള ഒരു ബോൾട്ടിനെ ടേൺ ചെയ്യാനാണ് നമ്മൾ അലൻ കീ യൂസ് ചെയ്യുന്നത് സോ അലൻ ബോൾട്ട് വെച്ച് എന്തായിരിക്കും പ്രൊവൈഡഡ് വിത്ത് ഹെക്സാഗണൽ ഡിപ്രഷൻ ഇൻ ഹെഡ് അതായത് അലൻ ബോൾട്ടിൻ്റെ ഹെഡിൽ എന്തായിരിക്കും ഡിപ്രഷൻ ഉണ്ടാവുക ഒരു ഹെക്സാഗണൽ ഡിപ്രഷനാണ് അതിൻ്റെ ഹെഡിൽ കാണപ്പെടുക സോ ആൻസർ ഈസ് സി നെക്സ്റ്റ് വൺ വിച്ച് കീ ഈസ് യൂസ്ഡ് ഫോർ ലൈറ്റ് ഡ്യൂട്ടി വർക്ക് ലൈറ്റ് ഡ്യൂട്ടി വർക്കിന് യൂസ് ചെയ്യുന്ന കീ ആണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ ഓപ്ഷൻ സാഡിൽ കീ സങ്ക് കീ ഫെദർ കീ വുഡ് റഫ് കീ അതായത് പൊതുവെ വളരെ ചെറിയ ഡ്യൂട്ടി ലൈറ്റ് ഡ്യൂട്ടി ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണ് ഏത് പറയുന്നത് സാഡിൽ കീ സാഡിൽ കീ ആണ് നമ്മൾ പൊതുവെ ലൈറ്റ് ഡ്യൂട്ടി വർക്ക്സിന് യൂസ് ചെയ്യുന്നത് സോ ആൻസർ ഈസ് എ നെക്സ്റ്റ് വൺ ദ ഫെദർ കീ ആർ ജനറലി എന്താണ് ദ ഫെദർ കീസ് ആർ ജനറലി ടൈറ്റ് ഇൻ ഷാഫ്റ്റ് ആൻഡ് ലൂസ് ഇൻ ഹബ് ലൂസ് ഇൻ ഷാഫ്റ്റ് ആൻഡ് ടൈറ്റ് ഇൻ ഹബ് ലൂസ് ഇൻ ബോത്ത് ഷാഫ്റ്റ് ആൻഡ് ഹബ് ടൈറ്റ് ഇൻ ബോത്ത് ഷാഫ്റ്റ് ആൻഡ് ഹബ് ഒരു ഫെദർ കീ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അതായത് അവിടെ ഫെദർ കീ യൂസ് ചെയ്യുമ്പോൾ ഷാഫ്റ്റ് നല്ല ടൈറ്റായി നിൽക്കും അതേസമയം ഹബ്ബ് എന്ത് ചെയ്യും പൊതുവെ കുറച്ച് ലൂസായിട്ട് നിൽക്കും സോ ഫെദർ കീ യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഷാഫ്റ്റ് ഫെദർ കീ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫെദർ കീ നല്ല ടൈറ്റായിട്ട് ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യും പക്ഷേ കുറച്ച് ലൂസായിട്ടായിരിക്കും ഹബ്ബിൽ ഉണ്ടാവുക പൊതുവെ സോ ആൻസർ ഈസ് എ നെക്സ്റ്റ് വൺ ദ വുഡ് റഫ് കീസ് ജനറലി വുഡ് റഫ് കീൻ്റെ ജനറലി ഉള്ള ക്രോസ് സെക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് സ്ക്വയർ റെക്ടാങ്കുലാർ ട്രിപ്പിസോയിഡൽ സെമി സർക്കുലർ നമുക്ക് വുഡ് റഫ് കീ ഓർമ്മിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഫിഗർ എന്താണ് ഈ ഒരു ഫിഗറാണ് വുഡ് റഫ് കീ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി വരുന്നത് സോ ഈ ഒരു ഷേപ്പ് എന്ന് വെച്ചാൽ എന്താണ് സെമി സർക്കുലർ ഷേപ്പ് സോ എ വുഡ് റഫ് കീസ് ജനറലി സെമി സർക്കുലർ നെക്സ്റ്റ് വൺ ടാബ് വാഷേഴ്സ് ആർ യൂസ്ഡ് ഫോർ നമ്മൾ പർട്ടിക്കുലറായി യൂസ് ചെയ്യുന്ന ഒരു വാഷറാണ് ടാബ് വാഷർ ഈ വാഷേഴ്സ് പൊതുവെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് ടാബ് വാഷർ ഓപ്ഷൻ പ്രിവെൻറ്റിംഗ് വൈബ്രേഷൻ ലോക്കിംഗ് ദി നട്ട്സ് സെൽഫ് ലോക്കിംഗ് ഫാസ്റ്റനിങ് സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ വർക്ക് നമ്മൾ ഈ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വാഷർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നട്ടിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി നട്ടിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഷറാണ് ടാബ് വാഷർ എന്ന് പറയുന്നത് ദെൻ 21 എ സ്പ്ലിറ്റ് പിൻ ഈസ് യൂസ്ഡ് ലോക്കിംഗ് പർപ്പസ് ഇൻ അതായത് നമ്മൾ സ്പ്ലിറ്റ് പിന്നിൻ്റെ ഒരു അപ്ലിക്കേഷനായത് നമ്മൾ സ്പ്ലിറ്റ് പിൻ എവിടെയാണ് ഇതിൽ എവിടെയാണ് ലോക്കിംഗ് പർപ്പസായിട്ട് യൂസ് ചെയ്യുന്നത് സ്പ്ലിറ്റ് പിൻ ഓപ്ഷൻ കാസിൽ നട്ട് സ്ക്വയർ നട്ട് ചെക്ക് നട്ട് ദെൻ ഫ്ലേഞ്ചഡ് നട്ട് സോ നമ്മൾ ഇവർക്കറിയാം
നമ്മളിവിടെ ഏത് ടൈപ്പ് നട്ടിലാണ് നമ്മൾ അവിടെ സ്പ്ലിറ്റ് പിൻ യൂസ് ചെയ്ത് ടൈറ്റ് എന്ന് പറഞ്ഞത്, അതായത് നമ്മളവിടെ ഹോൾ ഇട്ടില്ലേ, ആ ഹോളിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് പിൻ കൊടുക്കും, ആ സ്പ്ലിറ്റ് പിൻ ടൈറ്റ് ചെയ്യും. ഇതിലേതിലാണ്? കാസിൽ നട്ടിൻ്റെ കേസിലാണ് അല്ലേ? കാസിൽ നട്ടിൻ്റെ കേസിലാണ് നമ്മൾ ഹോൾസ് കൊടുത്ത് ആ ഹോൾസിൽ സ്പ്ലിറ്റ് പിന്നിട്ട് സ്പ്ലിറ്റ് പിന്നിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ട് ആ ലോക്കിംഗ് അച്ചീവ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഇൻ കാസിൽ നട്ട്. ദെൻ 21, 22, തിക്നെസ് ഓഫ് എ ഹെക്സാഗണൽ നട്ട് ഈസ് ഈക്വൽ ടു കോർ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്, ഈക്വൽ ടു നോമിനൽ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്, ഈക്വൽ ടു 3/4 ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്, ഈക്വൽ ടു ട്വൈസ് ദ ഡയമീറ്റർ ഓഫ് ബോൾട്ട്. നോക്കുക, നമ്മൾ നോർമലി ഒരു ഹെക്സാഗണൽ നട്ടിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് അതിൻ്റെ നോമിനൽ ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ, നോമിനൽ ഡയമീറ്റർ എത്രയാണോ അത്ര തന്നെ ആയിരിക്കും ഈ നട്ടിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. സോ ഒരു ഹെക്സാഗണൽ നട്ടിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് അതിൻ്റെ നോമിനൽ ഡയമീറ്റർ, അതായത് ബോൾട്ടിൻ്റെ നോമിനൽ ഡയമീറ്റർ എത്രയാണോ ആ ബോൾട്ടിൻ്റെ നോമിനൽ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും ഒരു ഹെക്സാഗണൽ ബോൾട്ടിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുക, 23rd question. Dash nuts are used to protect the bolt's ends, threads from damages, and they also act as protectors for safe working. അതായത് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് നട്ട്സാണ് ബോൾട്ട് എൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതുപോലെ ത്രെഡിനെയും ഡാമേജ് ഇല്ലാതെ കീപ്പ് ചെയ്യുന്നു. ആൻഡ് ദേ ആൾസോ ആക്ട് ആസ് പ്രൊട്ടക്റ്റേഴ്സ് ഫോർ സേഫ് വർക്കിംഗ്, അതുപോലെ സേഫ് വർക്കിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് ഏത് ടൈപ്പ് നട്ട്സാണ് നോക്കുക. ഓപ്ഷൻ എന്തൊക്കെയാണ്? നേൾഡ് നട്ട്സ്, ക്യാപ് നട്ട്സ്, റിംഗ് നട്ട്സ്, ദെൻ സെൽഫ് ലോക്കിംഗ് നട്ട്സ്. ഇതിലേതാണ്? ഇതിൽ നമ്മൾ ക്യാപ് നട്ടാണ്, ക്യാപ് നട്ട്സാണ് പൊതുവെ ബോൾട്ടിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ ത്രെഡ് ഡാമേജ് ഇല്ലാതെ കീപ്പ് ചെയ്യാനും അതുപോലെ സേഫ് വർക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ക്യാപ് നട്ട്സാണ്. സോ ആൻസർ ഈസ് ബി. ദെൻ 24, ഇഫ് എ നട്ട് വെൻ ടേൺഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സ്ക്രൂസ് ഓൺ എ ബോൾട്ട് ഹെഡ്, ദ ത്രെഡ് ഈസ് സെറ്റ് ടു ബി. അതായത് നമ്മളൊരു നട്ട് എടുക്കുന്നു, ആ നട്ട് എന്ത് ചെയ്യുന്നു, വെൻ ടേൺഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സ്ക്രൂസ് ഓൺ എ ബോൾട്ട് ഹെഡ്, അതായത് നട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കുമ്പം ആ ബോൾട്ടിൻ്റെ ഉള്ളിലോട്ട് സ്ക്രൂ ചെയ്യപ്പെടുന്നു, ബോൾട്ട് ഹെഡിലേക്ക് സ്ക്രൂ ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ നട്ടിൽ കൊടുത്തിരിക്കുന്ന ത്രെഡ് ഏത് ടൈപ്പ് ആയിരിക്കുന്നു ചോദിച്ചിരിക്കുന്നത്, അതായത് ക്ലോക്ക് വൈസ് തിരിക്കുമ്പോഴാണ് അത് ടൈറ്റ് ആവുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ ടൈറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ആ നട്ട് കൊടുത്തിരിക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് എപ്പോഴും റൈറ്റ് ഹാൻഡ് ത്രെഡായിരിക്കും. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കറങ്ങുമ്പോഴാണ് ടൈറ്റ് ആവുന്നതെങ്കിൽ എന്ത് ചെയ്യും, അത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡായിരിക്കും. സോ ഇവിടെ എന്താണ്, റൈറ്റ് ഹാൻഡ് ത്രെഡാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കറക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു നട്ട് ബോൾട്ടിൻ്റെ മുകളിലേക്ക് ടൈറ്റ് ആവുന്നത്. Then at the question, the function of engaging and disengaging of lead screw from carriage is carried out by, അതായത് ഒരു ലെഡ് സ്ക്രൂ കാരേജിൽ നിന്ന് എൻഗേജും ഡിസ്എൻഗേജും ചെയ്യപ്പെടുന്നു, അതിന് ഫങ്ഷൻ ഓഫ് എൻഗേജിംഗ് ആൻഡ് ഡിസ്എൻഗേജിംഗ് ഓഫ് ലെഡ് സ്ക്രൂ ഫ്രം കാരേജ്, അതായത് കാരേജിൽ നിന്ന് ഈ ലെഡ് സ്ക്രൂ എൻഗേജും ഡിസ്എൻഗേജും ചെയ്യുന്ന ഫങ്ഷൻ ആരാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, ഏത് വെച്ചിട്ടാണ്, ഏതൊരു സംഭവം വെച്ചിട്ടാണ് ഈ ലെഡ് സ്ക്രൂ ഈ കാരേജിൻ്റെ മുകളിൽ നിന്ന് എൻഗേജിങ്ങും ഡിസെൻഗേജിങ്ങും ചെയ്യപ്പെടുന്നത്. ഓപ്ഷൻ നോക്കുക, ആപ്രോൺ, ടംബ്ലർ ഗിയർ, ഫീഡ് ലിവർ, ഹാഫ് നട്ട്. സോ ഒരു ഹാഫ് നട്ടാണ് ഈ ഒരു ലെഡ് സ്ക്രൂവിനെ എൻഗേജും ഡിസെൻഗേജും, അതായത് കാരേജിൽ നിന്ന് ഒരു ലെഡ് സ്ക്രൂവിനെ എൻഗേജും ഡിസെൻഗേജും ഹെൽപ്പ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഹാഫ് നട്ടാണ്. സോ ആൻസർ ഈസ് ഡി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദി ക്രസ്റ്റ് ഡയമീറ്റർ, അതായത് ദി ക്രസ്റ്റ് ഡയമീറ്റർ ഓഫ് എ സ്ക്രൂ ത്രെഡ് ഈസ് സെയിം ആസ്, അതായത് ഒരു സ്ക്രൂ ത്രെഡിൻ്റെ ക്രസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്. എന്തൊക്കെ ഓപ്ഷൻ? മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ, പിച്ച് ഡയമീറ്റർ, കോർ ഡയമീറ്റർ. അതായത് ഒരു സ്ക്രൂ ത്രെഡിൻ്റെ ക്രസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ മേജർ ഡയമീറ്ററുമായിട്ട് സെയിം ആയിരിക്കും, അതായത് ആ സ്ക്രൂ ത്രെഡിൻ്റെ മേജർ ഡയമീറ്റർ എത്രയാണോ അത് തന്നെയായിരിക്കും ആ സ്ക്രൂ ത്രെഡിൻ്റെ ക്രസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ക്രസ്റ്റ് ഡയമീറ്റർ ഓഫ് എ സ്ക്രൂ ത്രെഡ് ഈസ് സെയിം ആസ് എന്താണ്, മേജർ ഡയമീറ്റർ. സോ ആൻസർ ഈസ് എ. നെക്സ്റ്റ് വൺ, ദ ഡിസ്റ്റൻസ് എ സ്ക്രൂ ത്രെഡ് അഡ്വാൻസസ് ആക്സിയലി ഇൻ വൺ ടേൺ ഓൺ എ സിംഗിൾ ത്രെഡ് സ്ക്രൂ ഈസ്, അതായത് നമ്മുടെ ത്രെഡ് ഒരു തവണ തിരിക്കുമ്പോൾ ആ സ്ക്രൂ എത്രയാണ് മൂവ് ചെയ്യുന്നത് ആക്സിയലി, അതിന് പറയുന്ന പേരെന്താണ്. ഓപ്ഷൻ എന്തൊക്കെ? ലീഡ്, ഡയമീറ്റർ, ക്ലിയറൻസ്, പിച്ച്. അതായത് നമ്മൾ ഈ ത്രെഡ് ഒരു തവണ തിരിക്കുമ്പം ഈ സ്ക്രൂ ഈ
മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ്, സ്ക്രൂ ത്രെഡ് മൂവ് ചെയ്യുന്ന ആക്സിയൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഡി. നെക്സ്റ്റ് വൺ, ദി എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് ലോക്കിംഗ് ഡിവൈസ് ഈസ്. അതായത് നമ്മുടെ ഇവിടെ ലോക്കിംഗ് പോസിറ്റീവ് ലോക്കിംഗ് ഡിവൈസിനാണ് ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കാസിൽ നട്ട്, ലോക്ക് നട്ട്, ദെൻ സ്പ്രിംഗ് വാഷർ, ദെൻ വിങ് നട്ട്. അതായത് ഇവിടെ പോസിറ്റീവ് ലോക്കിംഗ് ഡിവൈസ്, അതായത് ലോക്കിംഗ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നത്, അതായത് നമ്മൾ സെൽഫായിട്ട് ലോക്ക് ചെയ്യും. പോസിറ്റീവ് ലോക്കിംഗ് എന്ന് വെച്ചാൽ ഒരു പരിധി വരെ സെൽഫ് ലോക്കിംഗ് അറ്റൈൻ ചെയ്യുന്ന നട്ട് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ കാസിൽ നട്ടിനാണ് സെൽഫ് ലോക്കിംഗ് പോസിബിൾ ആവുന്ന ഒരു പരിധി വരെ. അതായത് ഈ കാസിൽ നട്ടിൻ്റെ ഉള്ളിൽ എന്താണ്, നമ്മുടെ സ്ക്രൂ വെച്ചിട്ടുണ്ട്. ആ സ്ക്രൂ വെച്ച് ടൈറ്റ് ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, കാസിൽ നട്ട് കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ ടൈറ്റായി നിൽക്കും, അത് ലൂസ് ആവാതെ നിൽക്കും. ഇവിടെ ആൻസർ എന്താണ്, കാസിൽ നട്ട്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫൗണ്ടേഷൻ ബോൾട്ട്. അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത് ഏതാണ്, കൗണ്ടർ സങ്ക് ബോൾട്ട് ഹെഡ്, ടാപ്പ് ബോൾട്ട്, സ്റ്റഡ് ബോൾട്ട്, റാഗ് ബോൾട്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത് ഒരു റാഗ് ബോൾട്ട്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ബോൾട്ടാണിത്. അതെന്ന് വെച്ചൊരു ഫൗണ്ടേഷൻ ബോൾട്ടാണ്, ഫൗണ്ടേഷൻ ബോൾട്ടിന് എക്സാമ്പിളാണ് റാഗ് ബോൾട്ട് എന്ന് പറയുന്നത്. ബാക്കിയൊന്നും ഒരിക്കലും ഒരു ഫൗണ്ടേഷൻ ബോൾട്ടിന് എക്സാമ്പിളല്ല. നെക്സ്റ്റ് വൺ, എ സ്റ്റഡ്. സ്റ്റഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റഡ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റനിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ എന്താണ് സ്റ്റഡ് എന്നൊക്കെ. സോ നമുക്കിവിടെ എന്താ നോക്കുക, ഓപ്ഷൻ സ്റ്റഡ് ഹാസ് എ ഹെഡ് ഓൺ വൺ എൻഡ് ആൻഡ് എ നട്ട് ഫിറ്റഡ് ടു ദി അതർ. അടുത്തത് ഹാസ് ബോത്ത് എൻഡ്സ് ത്രെഡഡ്. ഹാസ് ഹെഡ് അറ്റ് വൺ എൻഡ് ആൻഡ് അതർ എൻഡ് ഫിറ്റ്സ് ഇൻ ടു എ ടാപ്പ്ഡ് ഹോൾ ഇൻ ദി അതർ പാർട്ട് ടു ബി ജോയിൻഡ്. പിന്നെ അടുത്ത ഓപ്ഷൻ റിക്വയേഴ്സ് ലോക്കിംഗ് നട്ട്സ്. സോ നമുക്കറിയാം ഒരു സ്റ്റഡ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞായിരുന്നു രണ്ട് എൻഡും ത്രെഡഡ് ഉള്ള ഒരു എലമെൻറ്റിനെ, മെഷീൻ എലമെൻറ്റിനെ നമ്മൾ സ്റ്റഡ് എന്ന് പറയുന്നത്. സോ ഹാസ് ബോത്ത് എൻഡ്സ് ത്രെഡഡ്, അതാണ് ഒരു സ്റ്റഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ടു റിമൂവ് ബ്രോക്കൺ സ്റ്റഡ് ഫ്രം ദി ത്രെഡഡ് ഹോൾ ഈസ്. അതൊരു ത്രെഡഡ് ഹോളിൽ നിന്ന് ബ്രോക്കൺ ആയിട്ടുള്ള പൊട്ടിപ്പോയിരിക്കുന്ന സ്റ്റഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഓപ്ഷൻ, സ്റ്റഡ് റിമൂവർ, സ്റ്റഡ് എക്സ്ട്രാക്ടർ, വെൽഡിംഗ് ഹോൾഡർ, ദെൻ ഡ്രിഫ്റ്റ്. അതായത് സ്റ്റഡ് എക്സ്ട്രാക്ടറാണ്, സ്റ്റഡ് എക്സ്ട്രാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്രോക്കൺ ആയിട്ടുള്ള പൊട്ടിപ്പോയിട്ടുള്ള സ്റ്റഡിനെ, അതായത് ത്രെഡഡ് ഹോളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്, അതായത് വിത്ത് സ്റ്റഡ് എക്സ്ട്രാക്ടർ. നെക്സ്റ്റ് വൺ, ദി സ്റ്റഡ് ബോൾട്ട് ഈസ്. ഇതാണ് സ്റ്റഡിനെ കുറിച്ച് തന്നെ പുതിയ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സ്റ്റഡിൻ്റെ തന്നെ പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ സ്റ്റഡ് ബോൾട്ട് ഈസ് എന്താണെന്ന് ചോദിക്കുന്നത്, ത്രെഡ് ഓൺ ബോത്ത് എൻഡ്സ്, ത്രെഡ് ഓൺ വൺ എൻഡ് വിത്തൗട്ട് ഹെഡ്, ത്രെഡ് ഓൺ വൺ എൻഡ് വിത്ത് ഹെഡ്, നൺ ഓഫ് ദി അബോവ്. എന്താണ്, വളരെ സിമ്പിളാണ്. ഒരു സ്റ്റഡ് ബോൾട്ട് എന്ന് പറയുന്നത് ത്രെഡ് ഓൺ ബോത്ത് എൻഡ്, രണ്ട് സൈഡിലും ത്രെഡ് ഇല്ലെന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റഡ് ബോൾട്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്തത്, ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ബോൾട്ട് ഓഫ് യൂണിഫോം സ്ട്രെങ്ത്, അതായത് യൂണിഫോം സ്ട്രെങ്ത് ഉള്ള ബോൾട്ട് അറ്റെയിൻ ചെയ്യണമെങ്കിൽ, ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് ത്രൂ ഔട്ട് ദി ലെങ്ത് യൂണിഫോം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ഷാങ്ക് ഡയമീറ്റർ, ഇൻക്രീസ് ഇറ്റ്സ് ലെങ്ത്, ടൈറ്റൻ ദി ബോൾട്ട് പ്രോപ്പർലി, ഡ്രിൽ ആൻ ആക്സിയൽ ഹോൾ ത്രൂ ദി ഹെഡ് അപ് ടു ത്രെഡഡ് പോർഷൻ ഷോ ദാറ്റ് ദി ഷാങ്ക് ഏരിയ ഈസ് ഈക്വൽ ടു ദ റൂട്ട് ഏരിയ ഓഫ് ത്രെഡ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, നമുക്കറിയാം നമ്മളൊരു ത്രെഡ് എടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമായിരിക്കും എന്തുണ്ടാവുക, ആ ത്രെഡ് ഉണ്ടാവുക, അല്ല കുറച്ച് ഭാഗമായിരിക്കും പൊതുവെ ത്രെഡ് കാണപ്പെടുക ആണല്ലോ. സോ ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഈ നമ്മൾ ഈ ത്രെഡിൻ്റെ സെൻറ്ററിലെ കൂടി നമ്മളൊരു ഹോൾ ഡ്രിൽ ചെയ്യാം. ആ ഹോൾ ഡ്രിൽ ചെയ്യുന്നതിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്കിവിടെ ഹോൾഡ് ചെയ്യുന്ന ഏരിയ അല്ലേ ഈ ബോൾ, ഈ ത്രെഡിൻ്റെ അതായത് ബോൾട്ടിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ഏരിയ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡ്രിൽ ചെയ്യുമ്പം ഈ ഏരിയക്ക് ഡിക്രീസ് സംഭവിക്കും. അതുവഴി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഷാങ്ക് ഏരിയയും ഹോൾഡ് ചെയ്യുന്ന ഏരിയയും അതുപോലെ റൂട്ട് ഏരിയയും അതായത് ബേസ് ഏരിയയും ഏകദേശം ഈക്വൽ ആക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ആൻസർ ഇതാണ്, ഡ്രിൽ ആൻ ആക്സിയൽ ഹോൾ ത്രൂ ദി ഹെഡ് അപ് ടു ത്രെഡഡ് പോർഷൻ, ത്രെഡഡ് പോർഷൻ വരെ മാത്രമേ നമ്മൾ ഡ്രിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ദാറ്റ് ഷാങ്ക് ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഏരിയ ഓഫ് ത്രെഡ്. സോ ആൻസർ ഇസ് ഡി. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ബോൾട്ട് യൂണിഫോം ആക്കാം, സ്ട്രെങ്ത്. നെക്സ്റ്റ് വൺ, ദി ഐ ബോൾസ് ആർ യൂസ്ഡ് ഫോർ. ഒരു പർട്ടിക്കുലർ ടൈപ്സ് ഓഫ് ബോൾസ് ആണ് ഐ ബോൾസ് എന്ന് പറയുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഐ ബോൾസ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് പവർ, ലോക്കിംഗ് ഡിവൈസസ്, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഹെവി മെഷീൻസ്, അബ്സോർബിംഗ് ഷോക്സ് ആൻഡ് വൈബ്രേഷൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഹെവി മെഷീൻസ് ആണ്. അതായത് വളരെ വലിയ ഹെവി മെഷീനറീസ് ലിഫ്റ്റ് ചെയ്യാനും അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ബോൾട്ടാണ് നമ്മൾ ഐ ബോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹെവി മെഷീൻസ് ലിഫ്റ്റ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന മെഷീൻ ബോൾട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐ ബോൾസ് എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് സി.
നെക്സ്റ്റ് വൺ ദ റെസിലിയൻസ് ഓഫ് എ ബോൾട്ട് മേ ബി ഇൻക്രീസ്ഡ് ബൈ അതായത് ഒരു ബോൾട്ടിൻ്റെ റെസിലിയൻസ് സ്ട്രെങ്ത്ത് റെസിലിയൻസ് എന്ന് വെച്ചാൽ എന്താ അത് ഫെയിലിയർ ആവാതെ അതിൻ്റെ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവാണ് റെസിലിയൻസ് എന്ന് പറഞ്ഞത് സോ ഒരു ബോൾട്ടിൻ്റെ റെസിലിയൻസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ സോ ഓപ്ഷൻ എന്തൊക്കെയാണ് ഇൻക്രീസിങ് ഇറ്റ്സ് ലെങ്ത് ഇൻക്രീസിങ് ഇറ്റ്സ് ഷാങ്ക് ഡയമീറ്റർ ഇൻക്രീസിങ് ദി ഡയമീറ്റർ ഓഫ് ദി ത്രെഡഡ് പോർഷൻ ഇൻക്രീസിങ് ഹെഡ് സൈസ് അതായത് നമ്മളൊരു ബോൾട്ടിൻ്റെ റെസിലിയൻസ് അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ സിമ്പിളായി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ ലെങ്ത്ത് കൂട്ടുക ബോൾട്ടിൻ്റെ ലെങ്ത്ത് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫെയിലിയർ ആവാതിരിക്കാനുള്ള അതിൻ്റെ ഒരു കഴിവ് അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും സോ ബൈ ഇൻക്രീസിങ് ദി ലെങ്ത്ത് ആണ് നമ്മളെപ്പോഴും ഒരു ബോട്ടിൻ്റെ സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യുക നെക്സ്റ്റ് വൺ മെയിൻ ഫാക്ടേഴ്സ് ഫോർ ഡെസിഗ്നേഷൻ ഓഫ് ബോൾട്ടീസ് ഒരു ബോൾട്ട് നമ്മൾ മെയിനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബൈ ദർ ഷേപ്പ് ഓഫ് ഹെഡ് by their cross section of head by their total length by their thread form നമ്മൾ മെയിൻ ആയിട്ട് ഒരു ബോൾട്ട് രണ്ട് ബോൾട്ടുകൾ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെ വെച്ചാൽ അതിൻ്റെ ഹെഡിൻ്റെ ഷേപ്പ് വെച്ച് അതിൻ്റെ ഹെഡ് നോക്കുക ഹെഡിൻ്റെ ഷേപ്പ് നോക്കുക ആ ഹെഡിൻ്റെ ഷേപ്പ് എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഒരു ബോൾട്ടിനെ തിരിച്ചറിയുന്നത് നെക്സ്റ്റ് വൺ കീസ് ആർ ജനറലി മെയ്ഡ് ഓഫ് മെയിനായിട്ട് നമ്മൾ കീസ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന കീസ് ഏതിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിരുന്നത് ജനറൽ മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീൽ ദെൻ കാസ്റ്റ് അയൺ ദെൻ റോട്ട് അയൺ നമ്മൾ കീസ് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ ആദ്യം എടുത്ത ശേഖരം പറഞ്ഞായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ കീസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് മൈൽഡ് സ്റ്റീൽ അഥവാ എം എസ് എന്ന് പറയും അത് മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊതുവെ കീസ് ഉണ്ടാക്കുന്നത് സോ ആൻസർ ഈസ് മൈൽഡ് സ്റ്റീൽ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ The key way for a sunk key is provided. അതായത് നമ്മളൊരു sunk keyയിൽ key way എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് ഇൻ ഷാഫ്റ്റ് ഓൺലി നൈദർ ഇൻ ഷാഫ്റ്റ് നോർ ഇൻ ഹബ് ഇൻ ഹബ് ഓൺലി പാർട്ട്ലി ഇൻ ഹബ് പാർട്ട്ലി ഇൻ ഷാഫ്റ്റ് നമുക്ക് എവിടെയാണ് നമുക്കറിയാം sunk keyയിൽ പൊതുവേ key way നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ് കുറച്ച് ഭാഗം key way ഹബിലായിരിക്കും കുറച്ച് ഭാഗം എവിടെയായിരിക്കും ഷാഫ്റ്റിലായിരിക്കും പക്ഷേ ഷാഫ്റ്റിലും ഹബിലും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ key way കൊടുക്കുന്നത് ഏതിൽ sunk keyൻ്റെ കേസിൽ നെക്സ്റ്റ് വൺ ദി ക്രോസ് സെക്ഷണൽ ഷേപ്പ് ഓഫ് ആൻ അലൻ കീ ഈസ് അതൊരു അലൻ കീൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത് അലൻ കീൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് ഓപ്ഷൻ എന്തൊക്കെയാണ് സ്ക്വയർ പെൻഡഗൺ ഹെക്സഗൺ ഒക്ടഗൺ നമുക്കറിയാം ആദ്യം നമ്മൾ പറഞ്ഞാണ് ഒരു അലൻ കീ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെക്സഗണൽ ബോൾട്ട് ടൈറ്റാക്കാൻ വേണ്ടിയിട്ടാണ് സോ ഹെക്സഗൺ ഷേപ്പാണ് എപ്പോഴും ഒരു അലൻ കീൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ കിട്ടുക നെക്സ്റ്റ് വൺ 40th ക്വസ്റ്റ്യൻ സ്പ്ലൈൻസ് ആൻഡ് കീസ് ഇൻ മെക്കാനിക്കൽ അസംബ്ലീസ് എന്തിനാണ് നമ്മൾ സ്പ്ലൈൻസും കീസ് ഉപയോഗിക്കുന്നത് മെക്കാനിക്കൽ അസംബ്ലീസിൽ ഫാസ്റ്റൺ സ്റ്റഡ്സ് ഇൻ ടു പ്ലേസ് ലോക്ക് നട്ട്സ് ടു ബോൾസ് ലോക്ക് ഗിയേഴ്സ് ടു ഷാഫ്റ്റ് യൂസ്ഡ് എ സെറ്റ് സ്ക്രൂ അതായത് നമ്മളിവിടെ സ്പ്ലൈൻസും കീസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗിയേഴ്സിനെയും ഷാഫ്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ലോക്ക് ചെയ്യാനാണ് നമ്മൾ പൊതുവെ സ്പ്ലൈൻസും കീസും ഇവിടെ യൂസ് ചെയ്യുന്നത് ഗിയേഴ്സിനെയും ഷാഫ്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ നെക്സ്റ്റ് വൺ ദ വിഡ്ത്ത് ഓഫ് സൺ കീ ഹാവിങ് ഷാഫ്റ്റ് ഡയമീറ്റർ ഡി ഈസ് ഗിവൺ ബൈ അതായത് നമ്മളൊരു ഷാഫ്റ്റ് ഡയമീറ്റർ ഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡി എന്ന ഡയമീറ്ററുള്ള ഷാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൺ കീൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ആൻസർ എത്രയാണ് ഡി ബൈ ഫോർ കാരണം നമ്മൾ ഷാഫ്റ്റ് ഡയമീറ്റർ ഡി ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സൺ കീൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ 1/4 ആയിരിക്കും സോ ഡി ബൈ ഫോർ ആണ് ആൻസർ വരിക നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് കീ ഹാസ് ഗോട്ട് എ കർവേച്ചർ ടു മാച്ച് വിത്ത് ദാറ്റ് ഓഫ് സർഫസ് വിത്ത് ദാറ്റ് ഓഫ് ഷാഫ്റ്റ് സർഫസ് നമുക്കറിയാം ഈ കീൻ്റെ ഒരു സർഫസ് എന്തായിരിക്കും ഫ്ലാറ്റ് ആയിരിക്കും മറ്റേ സർഫസിന് ഒരു കർവേച്ചർ കൊടുക്കും അതിന് ആ കർവേച്ചർ കൊടുക്കുന്ന ഷാഫ്റ്റ് സർഫസുമായിട്ട് കറക്റ്റായിട്ട് മിങ്കിളായി നിൽക്കാൻ വേണ്ടി എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഹോളോ സാഡിൽ കീ അല്ലെങ്കിൽ നമ്മൾ രണ്ട് ടൈപ്പ് സാഡിൽ കീ പഠിച്ചായിരുന്നു ഫ്ലാറ്റും ഹോളോയും ആ ഹോളോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു പാർട്ട് ജസ്റ്റ് ഒരു കർവ് കൊടുക്കും മറ്റേ പാർട്ട് എന്തായിരിക്കും കറക്റ്റ് ഫ്ലാറ്റും ആയിരിക്കും സോ ഇവിടെ ആൻസർ വരിക ഹോളോ സാഡിൽ കീ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കീ ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഷാഫ്റ്റ് ഓട്ടോമൊബൈൽ ഷാഫ്റ്റ് ഉപയോഗിക്കുന്ന കീ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഗിബ് ഹെഡ് കീ ടാപ്പർ കീ വുഡ്രഫ് കീ ഹോളോ സാഡിൽ കീ നമുക്കറിയാം ഓട്ടോമൊബൈൽ ഷാഫ്റ്റ് ഞാനിത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് എടുത്ത സമയത്ത് ഓട്ടോമൊബൈൽ ഷാഫ്റ്റിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കീ ഏതാണ് സെമി സർക്കുലർ കീ ആണ് സെമി സർക്കുലർ കീ എന്ന് പറയുന്നത് ഏതാണ് വുഡ്രഫ് കീ ആണ് സോ ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈൽ യൂസ് ചെയ്ത് കാണുന്നത് വുഡ്രഫ് കീ ആണ് ദെൻ അടുത്ത് നോക്കാം 44 Which key is useful for fastening tapered fittings on off shaft? അതായത്
ഈ കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ടാപ്പേർഡ് ഫിറ്റിങ്സ് ഷാഫ്റ്റിൽ ടാപ്പേർഡ് ഫിറ്റിങ്സ് ഉണ്ടാവും ആ ടാപ്പേർഡ് ഫിറ്റിങ്സിനെ ഷാഫ്റ്റിലേക്ക് നല്ല ടൈറ്റായിട്ട് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ ഓപ്ഷൻ വുഡ്രഫ് കീ സാഡൽ കീ സങ് കീ ഗീപ് ഹെയർ കീ അതായത് വുഡ്രഫ് കീ ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ വുഡ്രഫ് കീ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ടാപ്പേർഡ് ഫിറ്റിങ്സിനെ ഷാഫ്റ്റുമായിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്ന ഏതാണ് വുഡ്രഫ് കീ ആണ് ദെൻ അടുത്തത് എ ഗ്യാസ്കെറ്റ് ഈസ് യൂസ്ഡ് സീൽ ഔട്ട് ഡേർട്ട് വാട്ടർ ആൻഡ് എയർ ടേക്ക് അപ്പ് സ്പേസ് സീൽ ഇൻ ഫ്യൂവൽ ഓയിൽ ഓർ കൂളൻറ്റ് ഓൾ ദി എബോ അത് ഗ്യാസ്കെറ്റ് എന്ത് ചെയ്യും മുകളിലുള്ള എല്ലാ ഫംഗ്ഷനും ചെയ്യും അല്ലേ അതെന്ത് ചെയ്യും ഡേർട്ട് വാട്ടറും എയറൊക്കെ സീൽ ചെയ്ത് അതിനെ ഉള്ളിലേക്ക് കടക്കാതിരിക്കും ടേക്ക് അപ്പ് സ്പേസ് ഒരു പർട്ടിക്കുലർ സ്പേസ് വേണം ഗ്യാസ്കെറ്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ അതുപോലെ സീൽ ഇൻ ഫ്യൂവൽ ഓയിൽ ഓർ കൂളൻറ്റ് അതായത് ഫ്യൂവൽ ഓയിലും കൂളൻറ്റും ഒക്കെ ലീക്ക് ആവാതെ കീപ്പ് ചെയ്യും ഇതൊക്കെ എന്ത് ചെയ്യും ഗ്യാസ്കെറ്റ് ചെയ്യും നെക്സ്റ്റ് വൺ ഗ്യാസ്കെറ്റ് പ്രിവെൻസ് ഹൈ എന്തൊക്കെയാണ് ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷർ വാട്ടർ ഫ്ലോ ലീക്ക് ഇൻ ജോയിൻസ് മെയിനായിട്ട് ഗ്യാസ്കെറ്റ് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്താ ഈ ജോയിൻസിൽ വരുന്ന ലീക്ക് അല്ലേ ലീക്ക് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് ഗ്യാസ്കെറ്റ് ഉപയോഗിക്കുന്നത് അടുത്തത് ദി സൈസ് ഓഫ് ഗ്യാസ്കെറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെയിനായിട്ട് ഒരു ഗ്യാസ്കെറ്റിൻ്റെ സൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ് ലെങ്ത്ത് വിഡ്ത്ത് തിക്ക്നെസ് റഫ്നെസ് ഏത് വെച്ചിട്ടാണ് നമ്മൾ എത്ര തിക്ക്നെസ് എത്ര തിക്കായിട്ടുള്ള ഗ്യാസ്കെറ്റ് ഉപയോഗിക്കുന്നു അതാണ് മെയിനായിട്ട് നമ്മൾ ഗ്യാസ്കെറ്റിൻ്റെ സൈസിനെ ഡിസൈഡ് ചെയ്യുന്നത് ദെൻ അടുത്തത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ സിലിണ്ടർ ഹെഡ് ഗ്യാസ്കെറ്റ് മെറ്റീരിയൽ അതായത് സിലിണ്ടർ ഹെഡ് ഗ്യാസ്കെറ്റ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എന്തൊക്കെയാണ് ഫെൽക്കോപ്രിൻ ഫെൽക്കോയിഡ് കോഡ് ഷിംബസ്റ്റോസ് അതായത് താഴെ തന്നിരിക്കുന്നതിൽ സിലിണ്ടർ ഹെഡ് ഗ്യാസ്കെറ്റ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന ഏതാണെന്ന ഓപ്ഷൻ ഷിംബസ്റ്റോസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഷിംബസ്റ്റോസ് ആണ് നമ്മൾ സിലിണ്ടർ ഹെഡ് ഗ്യാസ്കെറ്റ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന മെയിനായിട്ട് സോ ആൻസർ ഈസ് ഡി നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് സീൽ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഡയനാമിക് സീൽ അതായത് ഡയനാമിക് സീലായിട്ട് ഉപയോഗിക്കുന്നത് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ റബ്ബർ ഗ്യാസ്കെറ്റ് ഓയിൽ പ്രൂഫ് പേപ്പർ ഗ്രാഫൈറ്റ് ഇംപ്രിഗ്നേറ്റഡ് ക്ലോത്ത് ഓറിങ് നോക്കുക ബാക്കിയുള്ള എ ബി സി ഇതൊക്കെ എന്താ പറയുക വെച്ചാൽ സ്റ്റാറ്റിക് സ്റ്റീലാണ് അത് നമ്മൾ മൂവിങ് ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഈ ഓറിങ് മാത്രമാണ് ഡയനാമിക് സ്റ്റീൽ സീലായി യൂസ് ചെയ്യുന്നത് അത് നമുക്ക് എന്ത് ചെയ്യും മൂവിങ് ബോഡീസിൽ സീലിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എ നട്ട് ഹാവിങ് റൈസ്ഡ് ഹൈറ്റ് ആൻഡ് സ്ലോട്ട്സ് ഓൺ എ റൈസ്ഡ് പോർഷൻ ഈസ് കോൾഡ് ഇത് ഈ നട്ടിനെ പ്രത്യേകം വെച്ചാൽ ഇതിനൊരു റൈസ്ഡ് പോർഷൻ ഉണ്ടാവും ആ റൈസ്ഡ് പോർഷൻ എന്നുണ്ടാവും സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്യും ആ ഒരു റൈസ്ഡ് ഹൈറ്റും ആ സ്ലോട്ട്സൊക്കെ ഉള്ള ആ ഒരു നട്ടിനെ പറയുന്ന പേരാണ് ചോദിച്ചിരുന്നത് എന്താണ് കാസൽ നട്ട് അല്ലേ ആ കാസൽ നട്ടിന് എന്ത് ചെയ്യും റൈസ്ഡ് പോർഷൻ ഉണ്ടാവും അവിടെ സ്ലോട്ട് കൊടുക്കും ആ സ്ലോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സ്ലോട്ടഡ് പിന്ന് വെച്ച് ഈ ഇതിനെ ഫിക്സ് ചെയ്യുന്നത് സോ ഇതിന് ആൻസർ കാസൽ നട്ട് സോ ഇത്രയാകുമ്പം നമ്മൾ ഈ ഒരു ഫാസ്റ്റ്നെസ് എന്ന ടോപ്പിക്കിൻ്റെ സൊല്യൂഷൻ വീഡിയോ കഴിഞ്ഞു ഓക്കെ താങ്ക് യു